ഹായ് ഹലോ, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗ്രിൽ ഫിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 2 കിലോ വരുന്ന പിരാനയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ആക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നന്നാക്കിയെടുക്കാം. ഇനി മീനിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം. മസാല നന്നായി പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് സുർക്കിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല മീനിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മസാല ഒന്ന് തേച്ച് കൊടുപ്പിക്കണം. ഇനി മീനിൻ്റെ വയറിലും ഒക്കെ നല്ല മസാല തേച്ചൊന്ന് കൊടുക്കാം. അതുപോലെ തന്നെ മീനിൻ്റെ തലഭാഗത്ത് ഇത് പൊന്തിച്ചിട്ട് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ നമുക്ക് മസാല തേച്ച് കൊടുക്കണം. ഇനി ഇത് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് അടുപ്പൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അടുപ്പ് സെറ്റ് ചെയ്ത് അടുപ്പ് തീയൊക്കെ പിടിപ്പിച്ച് അണലാകുന്നത് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് 2 കട്ടകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിറകെടുക്കാം. ഞാൻ വിറകിൻ്റെ കട്ടയാണ് എടുക്കുന്നത്. നമുക്ക് ഈ അടുപ്പിലേക്ക് ഈ കട്ടകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ വിറകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ തീ പിടിപ്പിക്കാം. അപ്പോൾ പയ്യെ തീ കത്തി വരുന്നുണ്ട്. അപ്പോൾ തീ നല്ലതുപോലെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കനലാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ മീനി ഗ്രില്ലിൻ്റെ മേലെ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. മീനിൻ്റെ മേൽഭാഗത്ത് കൂടി ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് മറിച്ചിടാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 4 സൈഡിലും ഒരു ചെറിയ നൂൽക്കമ്പി വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം. അങ്ങനെ 4 സൈഡും നൂൽക്കമ്പി വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നല്ലതുപോലെ കനൽ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ചൂട് കൂടുതൽ കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു മൂടിയോ മറ്റോ വെച്ച് വീശി കൊടുക്കുന്നത് നല്ലതാണ്. മീനിൻ്റെ ഒരു വശം വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു വശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ വശം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ വശം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കമ്പി ഭയങ്കര ചൂടാണ്, നമുക്ക് പയ്യെ പയ്യെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മസാല ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അപ്പോൾ മീൻ ഇവിടെ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രില്ലിൽ നിന്നും എടുത്തു മാറ്റാം. ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളിവിടെ തക്കാളിയും സവാളയും വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രൈഫിഷ് ആണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കഴിയുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഫീഡ്ബാക്ക് എന്തായാലും മറക്കാതെ എന്നെ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.